ഏതൊരു പുരുഷന് പിന്നിലും ഒരു സ്ത്രീയുടെ സാമീപ്യം ഉണ്ടാകുമെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ലെന്ന് ഇതിനോടകം ചരിത്രം തെളിയിച്ച കാര്യമാണ്. തന്റെ ജീവിതത്തിൽ സവിശേഷ സാന്നിധ്യം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച അമ്മ ഹീരാബെന്നും അത് ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. അസാധാരണമായ ജീവിതം നയിച്ച വനിത എന്നാണ് പ്രധാനമന്ത്രി അമ്മയെ വിശേഷിപ്പിക്കുന്നത്. ലളിതമായ ജീവിതം നയിക്കുകയും അധ്വാനത്തിന്റെയും പണത്തിന്റെയും വില എത്രത്തോളം ഉണ്ടെന്ന് മക്കൾക്ക് പറഞ്ഞു നൽകുകയും ചെയ്ത സ്ത്രീ. നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഉയർത്തിയതിൽ തന്റെ അമ്മയ്ക്ക് വലിയ പ്രാധാന്യവും പങ്കുണ്ടെന്ന് അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ മോദിജി പ്രേമികൾക്ക് ഹീരാബൻ എന്നും ആരാധനാപാത്രങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു. വിശേഷ അവസരങ്ങളിലും നിർണായക ഘട്ടങ്ങളിലും ഒക്കെ പ്രധാനമന്ത്രി അമ്മയുടെ അരികിലെത്തി അനുഗ്രഹം വാങ്ങുവാൻ മറന്നിരുന്നില്ല. തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറും എന്നും തീരുമാനങ്ങൾ ശരിയാകുമെന്നും ഓരോ തവണയും മകനെ അനുഗ്രഹിച്ചുകൊണ്ട് അവർ പറയുമായിരുന്നു. ചിലപ്പോഴെങ്കിലും വാർത്തകളിൽ തലക്കെട്ടുകളായി ആ അമ്മ നിറഞ്ഞു നിന്നിരുന്നു. നോട്ടു നിരോധന സമയത്ത് നോട്ടു മാറാൻ വരി നിന്നും മകനൊപ്പം ചായ കുടിച്ചും വോട്ടു ചെയ്യാനെത്തിയും ഹീരാബൻ നിരവധി തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അമ്മയുടെ 100-ാം ജന്മദിനം കഴിഞ്ഞ ജൂണിൽ മോദി ആഘോഷിച്ചത് അമ്മയുടെ പാദപൂജ ചെയ്തുകൊണ്ടായിരുന്നു. അന്ന് അമ്മയെപ്പറ്റി വികാരഭരിതനായി മോദി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പും പോസ്റ്റ് ചെയ്തു. വാർഡ് നഗറിലെ മൺവീട്ടിലെ ജീവിതത്തിലൂടെ അമ്മ പഠിപ്പിച്ച പാഠങ്ങൾ ഏറെയാണെന്നും ഒറ്റമുറി വീട് ചോരുമ്പോൾ ആ വെള്ളം ശേഖരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പറ്റുപോലും കളയാൻ അനുവദിക്കാത്ത അയൽവീടുകളിൽ പാത്രം കഴുകി പണമുണ്ടാക്കി ഭർത്താവിനെ സഹായിക്കുന്ന അമ്മയായി അവർ എന്നും ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ചർക്കയിൽ നൂൽക്കുമ്പോൾ പരുത്തി ഞങ്ങളെ കുത്താതിരിക്കാൻ ജാഗ്രത കാണിക്കുന്ന അമ്മയായി അവർ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. അകാലത്തിൽ മരിച്ച സുഹൃത്തിൻ്റെ മകൻ അബ്ബാസിനെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെപ്പോലെ അബ്ബാസിനെയും അമ്മ പരിചരിച്ചു. ഈദിന് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കി. ഓട വൃത്തിയാക്കാൻ വരുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് ചായ നൽകിയിരുന്ന അമ്മയിൽ നിന്നും ശുചിത്വത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഞങ്ങൾ മക്കൾ മനസ്സിലാക്കി. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ വഴിയാണ് തൻ്റേതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് സ്വാതന്ത്ര്യം തരുവാനും അമ്മ മറന്നില്ല. അമ്മയ്ക്ക് ഒരു ഷാളാണ് 100-ാം ജന്മദിനത്തിൽ സമ്മാനമായി മോദി നൽകിയത്. മാതൃസ്നേഹം അറിയുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത തൻ്റെ അമ്മ ആ കുറവ് മക്കൾക്കൊരിക്കലും വരുത്തിയിട്ടില്ല എന്നും സ്നേഹവും സാമീപ്യവും ഞങ്ങൾക്ക് ആവോളം നൽകിയിട്ടുണ്ടെന്നും മോദി കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. വീട്ടിലെ മൂത്ത മകളും ഭർത്താവിൻ്റെ വീട്ടിലെ മൂത്ത മരുമകളുമായപ്പോൾ പ്രായത്തേക്കാൾ വലിയ പക്വത പ്രകടിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഓരോന്നായി തോളിലേറ്റിയ അമ്മയുടെ വിയോഗത്തിൽ എന്ത് പറയണമെന്നറിയാതെ വിങ്ങുകയാണ് ഇപ്പോൾ മോദിജി. അഹമ്മദാബാദിലെ UN മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെൻ്ററിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 ഹീരാബെന്നിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ നിമിഷം തന്നെ ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി ഗാന്ധിനഗറിലെ വസതിയിലെത്തി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു.